വെൽക്കം ടു ഐ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കണേ. ക്രാബും വെച്ചിട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്താണ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കൊടുക്കാം. ഒരു ക്രാബ് സൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം. ഇങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. നമ്മൾ ഇതിൻ്റെ നമ്മുടെ ഈ കറി ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ക്രാബ് നമ്മൾ നന്നായിട്ട് കഴുകി ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ എന്താ പറയുക, കുറച്ച് ഉള്ളി, ഉള്ളിയിലെങ്കിൽ സവാളയിലും മതി, ചെറുകളി എടുത്തിരിക്കുന്നത്, ഇഞ്ചി ഇതുപോലെ തന്നെ കുറച്ച് കഷ്ണമാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു വെളുത്തുള്ളി രണ്ടെണ്ണം അങ്ങനെ വെച്ചിട്ടുണ്ട്. വേപ്പില, മൂന്നാല് പച്ചമുളക് ഫ്രഷ് ഉള്ളത് ഇങ്ങനെ നമ്മൾ ഞെട്ടിയോട് കൂടിയിട്ട് ഇങ്ങനെ വട്ടമൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മല്ലിയിലയാണ്, നല്ല ഫ്രഷായിട്ടുള്ളത്. ഇത് പാലക്കാണ്. ഇത് നമുക്ക് പാലക്കി നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് മുരിങ്ങയിലായാലും കുഴപ്പമില്ല, കുറച്ചുകൂടി നല്ലതാണ്. ഇതിപ്പോൾ നമ്മൾ ചീര ആയാലും കുഴപ്പമില്ല, നമുക്ക് പച്ചച്ചീര, പച്ചച്ചീര വേണം, ഷോപ്പ് പറ്റില്ല, പച്ചച്ചീര അല്ലെങ്കിൽ മുരിങ്ങയില അല്ലെങ്കിൽ നമുക്ക് പാലക്ക, ഇതിലേതും വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ആവശ്യത്തിന് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇന്നത്തെ ആവശ്യമുണ്ട്, അത്രേ ഉള്ളൂ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് തയ്യാറാക്കാൻ. നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്, പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് നിങ്ങൾക്കിപ്പോൾ എന്ത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ അടുത്ത് കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്. നമുക്ക് സൺഫ്ലവർ ആയാലും കുഴപ്പമൊന്നുമില്ല, അപ്പോൾ ഏതായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏതാണ് കിട്ടാവുന്ന എണ്ണ അത് വെച്ച് എനിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കട്ട്, നമ്മളിതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാറുണ്ട്. രണ്ട് സ്പൂണോളം മതിയാവും, അത് കൂടുതൽ വേണം. വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഫസ്റ്റ് നമ്മൾ ചെയ്യാവുന്നത് ആ ഉള്ളി, അതുപോലെ തന്നെ ഈ വെളുത്തുള്ളി, ഇഞ്ചി ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കാം. നമുക്ക് നല്ല സ്മെല്ല് വരും, അല്ല വെളുത്തുള്ളിയുടെ സ്മെല്ല് വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു ഡിഷാണിത്. പെട്ടെന്ന് ബ്രൗൺ കളറായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പച്ചമുളക് ഇട്ടുണ്ട്, പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മളിതിനകത്ത് വേപ്പര ഇട്ട് കൊടുത്ത് കുറച്ച് ഇടാൻ പോകുന്നത് ക്രാബ് ഇടാൻ പോകുന്നത്. ക്രാബ് ഇട്ടതിന് ശേഷം നമ്മളത് കുറച്ച് രണ്ട് ബൗള്, രണ്ട് കപ്പ് മൂന്ന് കപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് വെച്ചിട്ടുള്ള സൂപ്പ് നിങ്ങൾക്ക് അത്ര ക്വാണ്ടിറ്റി വെച്ചാൽ അത്ര നിങ്ങൾ കുറച്ചപ്പോൾ അത് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഉപ്പ് ഒരു രണ്ട് സ്പൂൺ കൊടുക്കുന്നുണ്ട്. അതി കൂടിയിട്ട് രണ്ടൊക്കെ ആകുമ്പോഴത്തേക്കും സീ ഫുഡ് ആകുമ്പോൾ ഓൾറെഡി അതിനകത്ത് ഉപ്പ് ഓൾറെഡി കാണും കുറച്ച്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിട്ട് ആവശ്യത്തിന് നിങ്ങൾ ഉപ്പ് ഉപയോഗിച്ചാൽ മതി. നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 10 to 20 minutes വരെ നമ്മളത് ഇങ്ങനെ തിളക്കാനായിട്ട് അനുവദിക്കുന്നത്. കാരണം തിളച്ച് തിള വരുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യാം, ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുരിങ്ങയിലോ പാലക്കോ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യണം, ആഡ് ചെയ്ത് കൊടുക്കണം. ചമ്മാസിടാം. 5 to 10 minutes നമ്മളിതിനെ തിളക്കാൻ അനുവദിക്കാം. നന്നായിട്ട് ഇത് തിളച്ചിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ 5 to 10 minutes ആയിട്ട്, 5 to 10 minutes ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തിളക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളൊരു 5 minutes കൂടെ മതി. പിന്നെ ഞാനൊരു ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോൾ ഞാനൊരു സാധനം ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കോൺഫ്ലവർ വേണമെങ്കിൽ നമുക്ക് കുറച്ച് സൂപ്പ് ഒരു ചെറിയൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് കലക്കിയത് ഒരു അര സ്പൂണോ ഒരു സ്പൂണോ മതിയാവും. ഒരു സ്പൂൺ കോൺഫ്ലവർ കലക്കിയതാണ് നമുക്കത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പിൽ നമുക്കുണ്ടാവും തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ കലക്കിയിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. ഒരു
ഒരു സ്പൂൺ മതി അധികം പാടില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പൊടികളൊന്നും ചേർക്കണില്ല. വേണമെങ്കിൽ നിങ്ങൾ കുരുമുളക് പൊടി ഇടാം കുറച്ചുകൂടി ആവശ്യം ഉണ്ടെങ്കിൽ. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല, കാരണം പിള്ളേരെ കഴിക്കുന്ന കാരണം അധികം എരിവായിരുന്നു വേണ്ട ആവശ്യം. നമ്മൾ സൂപ്പർ ഡേയിരിക്കണം. ഏകദേശം ഈ കളറായിട്ട് നമുക്ക് മഞ്ഞപ്പൊടി അങ്ങനത്തെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഒരു മസാലയും നമ്മൾ ചേർക്കുന്നില്ല. ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് ഇതിനെ തിളക്കാൻ അനുവദിക്കാം. നമ്മൾ നന്നായിട്ട് ഇത് തിളച്ചിട്ട് കയറിലെല്ലാം ഉണ്ട് സംഭവം. നമ്മൾ കുറച്ചിനകത്ത് കുറച്ച് മല്ലിയില ആഡ് ചെയ്തുകൊണ്ട് അതിനകത്ത് ഓക്കെ നല്ല ഫ്രഷായിട്ടുള്ള മല്ലിയില ആഡ് ചെയ്തിട്ടുണ്ട്. തിളച്ചതിന് ശേഷം മല്ലിയില ആഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ വേവിക്കണ്ട കേട്ടോ, ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മളിതിനെ സെർവ് ചെയ്യാൻ പോകണം. ഇത്രേ ഉള്ളൂ ഓൾറെഡി. ഇതിൻ്റെ പരിപാടി കഴിഞ്ഞതാ. നമ്മളിത് സെർവ് ചെയ്യുന്നത് പാത്രത്തിലേക്ക് ഇങ്ങനെയാണ് സെർവ് ചെയ്യുന്നത്. ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ബെറ്ററാണ് കേട്ടോ. കീറ്റോ ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെറ്ററാണ് ഈ സൂപ്പ്.